സ്വാമിജി, വിളക്കുകളെ കൂടെ കുറച്ചുകൂടെ സ്വാമിജി പറഞ്ഞു തരുമോ? ഏത് തരം വിളക്കുകളാണ് നമ്മൾ വെക്കേണ്ടത്? കാരണം പലതിലും പല അഭിപ്രായങ്ങളും കണ്ടു, കോണുള്ള വിളക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല, പിന്നെ അതിന്റെ ചുറ്റളവുകള് ഇന്ന മാതിരി ആയിരിക്കണം. അപ്പൊ അതിന് വല്ല കണക്കും ഉണ്ടോ? നമ്മളത് നോക്കണം. അതൊരു വലിയ ശാസ്ത്രമാണ്, പക്ഷേ അതിന്റെ ഡീറ്റെയിലേക്ക് പോകാം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്നത് എല്ലാവർക്കും പ്രാക്ടിക്കൽ അല്ല. അത് കാരണം അത് വാസ്തുവിന്റെ ഇതനുസരിച്ച് മൊത്തം നമ്മുടെ ഗൃഹത്തിന്റെ അളവും ബാക്കിയൊക്കെ നോക്കിയിട്ടാണ് അത് നിശ്ചയിക്കുന്നത്. അതായത് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലേ, ഈ വിളക്ക് കത്തിക്കൽ എന്ന് പറയുന്നത് അഗ്നിഹോത്രത്തിന്റെ ഒരു പ്രതിരൂപമായിട്ട് പിന്നെ വന്നതാണ് ഈ വിളക്കിന്റെ രൂപവും ബാക്കിയൊക്കെ. കാരണം വൈദിക കർമ്മങ്ങളില് വിളക്ക് കത്തിക്കുന്ന രീതി വേറെയാണ്. അവിടെ വിളക്ക്, ഈ നമ്മളിപ്പോ കത്തിക്കുന്ന വിളക്ക് കത്തിക്കുന്ന രീതി തന്നെ ഉണ്ടായിരുന്നു. അത് പിന്നീട് ഡെവലപ്പ് ചെയ്തതായിട്ടാണ് കാണുന്നത്. കാരണം വൈദിക വേദത്തില് പറഞ്ഞിട്ടുള്ള പാത്രങ്ങള്, അത് വൈദിക കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളിലൊന്നും വിളക്കിന്റെ ആകാരത്തിലുള്ള ഒരു പാത്രം കണ്ടിട്ടില്ല. അപ്പൊ അതിനെ കുറിച്ചുള്ള റിസർച്ചുകളൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും ഈ വിളക്ക് കത്തിക്കുന്നതില് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ വിളക്കിന്റെ മുകളില് ഈ ഇപ്പൊ കോഴിയും അതുപോലെ തന്നെ മയിലും ഇങ്ങനെയൊക്കെയുള്ള വിളക്കുണ്ട്, ശംഖക്കൊള്ള അങ്ങനെയൊക്കെയുള്ള വിളക്കുകളുണ്ട്. ആ വിളക്കുകൾ അത് അലങ്കാര വിളക്കുകളാണ്, അത് നിത്യമായിട്ട് കത്തിക്കേണ്ട വിളക്കുകളല്ല. അപ്പൊ അത്തരം വിളക്കുകളുടെ മുകളില് അങ്ങനെയൊക്കെയുള്ള ആകാരമുള്ള വിളക്കുകളൊന്നും നിത്യ കത്തിക്കുന്നതിന് ഉപയോഗിക്കാൻ പാടില്ല. സാധാരണ സിമ്പിൾ ആയിരിക്കുന്ന വിളക്കുകൾ, സിമ്പിൾ ആയിട്ടുള്ള ഇതായിരിക്കണം. പിന്നെ കോണുകളിൽ, ഈ കോണുകളെ കുറിച്ച് പറയുന്നത്, ഈ ശരിക്ക് കോണുകളുള്ള വിളക്കുകളിൽ പലത് ഈ അലങ്കാര വിളക്കുകളാണ്. വിളക്കുകളുടെ ശരിക്ക് ആകാരത്തിൽ റൗണ്ട് തന്നെ ആയിരിക്കണമെന്നാണ് ഒരു വിധി. അപ്പൊ അലങ്കാര വിളക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഇപ്പോ ഏതെങ്കിലും എവിടെയെങ്കിലും നമുക്ക് അതുപോലെ ആരെങ്കിലും സ്വാഗതം ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കത്തിക്കുന്ന സ്ഥലത്ത് അലങ്കാര വിളക്കുകളാണ്. വെറുതെ പ്രകാശത്തിന് വേണ്ടി കത്തിക്കുന്ന വിളക്കുകൾ, നമ്മുടെ പണ്ടത്തെ കാലത്ത് വഴിവിളക്കുകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് അലങ്കാര വിളക്കുകളായിട്ടാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ പൂജയ്ക്ക് കത്തിക്കുന്ന വിളക്കുകൾ സാധാരണ സിമ്പിൾ ആയിരിക്കണം. അതില് ചില മൂന്ന് മാർക്കുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവാം. അതിലിങ്ങനെ ഒരു പിന്നെ റൗണ്ട് പോലെയൊക്കെ ഇട്ടിട്ടുണ്ടാവും, അതിന്റെ ഒരു ഡിസൈൻ പോലെ കൊടുക്കുന്നു, അതൊക്കെ ഉണ്ടാവാം, അതിൽ ദോഷമില്ല. പക്ഷേ ഈ പറഞ്ഞ കോഴിയും മയിലും ഒന്നുമുള്ള വിളക്കുകള് പൂജയ്ക്ക്, പൂജാ റൂമിൽ വെച്ച് കത്തിക്കാൻ പാടില്ല. അതൊക്കെ അലങ്കാര വിളക്കുകളായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതിന്റെ സൈസ് എന്ന് പറഞ്ഞ ഉയരം, നമ്മൾ സാധാരണ പൂജാ റൂമിൽ കത്തിക്കുന്ന അത് ആ സ്ഥലത്തിന്റെ ഇത് നോക്കിയിട്ടാണ് അതിന്റെ ഉയരമൊക്കെ നിശ്ചയിക്കുന്നത്. അത് ഉയരമൊക്കെ നിശ്ചയിക്കാനും അതുപോലെ അതിന്റെ സൈസ് നിശ്ചയിക്കുവാനും ഒക്കെ ഒരു ശാസ്ത്രമുണ്ട്. അത് എവിടെയാണ് നമ്മൾ കത്തിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ശാസ്ത്രമൊക്കെ അതിനുണ്ട്. അത് അതൊക്കെ വളരെ വിശദമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ സാമാന്യ രീതിയിൽ നമ്മൾ പൂജാ റൂമില് ഒരടി ഒന്നേകാലടി ഒക്കെ ഉയരമുള്ള വിളക്കുകളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. വളരെ ചെറിയ വിളക്കിനേക്കാളും കുറച്ച് ഉയരമുള്ളവർ, ഒരടിക്ക് കൂടുതൽ വിളക്കുകൾ ആണെങ്കിൽ നല്ലതായിരിക്കും, അത് അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ വിളക്ക് വയ്ക്കുന്നത് അതുപോലെ ഈ വിളക്കിന്റെ മെറ്റല് അത് ഇമ്പോർട്ടന്റ് ആണ്. അതിലെ സ്റ്റീല് മെറ്റലില് സ്റ്റീല് ഉപയോഗിക്കാൻ പാടില്ല. സ്റ്റീൽ ഒഴിവാക്കിയിട്ട് വെങ്കല വിളക്കുകൾ, ഓട്ട് വിളക്കുകൾ ഇതൊക്കെ ഉപയോഗിക്കാം. സ്റ്റീൽ വിളക്കുകളും ബാക്കി മറ്റത്തരത്തില് ഉള്ള വേറെ ഇപ്പോ ഇരുമ്പ് വിളക്ക് അങ്ങനെയുള്ളതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. സ്റ്റീലിന് സ്റ്റീല് സാധാരണ നമ്മുടെ ഇതിൽ പെടുന്ന ലോഹം അല്ലാത്തത് കൊണ്ട് അതിന്റെ റേഡിയേഷന്റെ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതിന് കത്തിക്കുന്നത്. കാരണം വെങ്കലത്തിലും ഓട്ടിനും പിത്തളയ്ക്കും ഒക്കെ അതിന്റെ റേഡിയേഷൻ വ്യത്യാസമുണ്ട്. അത് ചൂടാകുമ്പോൾ ഒരു റേഡിയേഷൻ ഉണ്ട്, അത് സ്റ്റീലിന്റെ റേഡിയേഷൻ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് അങ്ങനെ അത് വേണ്ടാന്ന് പറയുന്നത്. പിന്നെ വിളക്കിന് താഴെ ഒരു പാത്രം വയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ തൂവല ഇല ഇട്ടിട്ട് വയ്ക്കാറുണ്ട്. അങ്ങനെ ഇലയോ പാത്രമോ എന്തെങ്കിലും താഴെ വച്ചിട്ട് വേണം വിളക്ക് അതിന്റെ മുകളിൽ വെച്ച് കത്തിക്കാനായിട്ട്. എണ്ണയും അതുപോലെ തന്നെയാണ്. എണ്ണ ശരിക്ക് തൈലം എന്ന് നമ്മൾ പറയുന്നത് എള്ളെണ്ണയാണ്, എള്ള ആട്ടി എടുക്കുന്ന എണ്ണ എള്ളെണ്ണയാണ് നമ്മൾ തൈലം എന്ന് സംസ്കൃതത്തിൽ പറയുന്നത്. അപ്പൊ എള്ളെണ്ണയാണ് സാധാരണ നമുക്ക് വിളക്ക് കത്തിക്കാൻ ഏറ്റവും ഉചിതം. പിന്നെ നമുക്ക് വെളിച്ചെണ്ണയും ഉപയോഗിക്കാം, വെളിച്ചെണ്ണയും അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട്.
അല്ലെങ്കിൽ പിന്നെ നെയ്യ്. ഇത് മൂന്നെണ്ണകളാണ് നമുക്ക് കേരളത്തിൽ ഉപലബ്ധമായിട്ടുള്ളത്, എള്ളെണ്ണ, വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ്.